എല്ലാവർക്കും നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് സീക്രട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ടേബിൾ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പഴയ ഒരു ഷിഫോൺ സാരിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഷിഫോണൊക്കെ ആവും, പ്രത്യേകിച്ച് കുഴഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ഭംഗി അതാവും. കണ്ടില്ല, ഇത്രയും നേർത്ത തുണിയാണിത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല കുഴഞ്ഞു നിൽക്കും. നമ്മൾ ടേബിൾ ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ തൂങ്ങിക്കിടക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ ടേബിളിൻ്റെ മേൽഭാഗത്ത് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ അതിൻ്റെ മേലെ ഭാഗത്ത് വരുന്ന ആ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഭാഗമാണ്, അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഇതും ഒരു ടൈപ്പ് നെറ്റും ഷിഫോണും മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് തുണിയാണിത്. അപ്പോൾ ഞാനിത് അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് ഇത് രണ്ട് പീസായിട്ട് തയ്ച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൻ്റെ മേൽവശത്തെ ലെങ്ത്തും വിഡ്ത്തും എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടൊക്കെ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അളന്നെടുത്തിട്ട് 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ, കാരണം നമുക്ക് തയ്യൽ തുമ്പ് വേണം. പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്ന ഭാഗം ഞാൻ ഞൊറിഞ്ഞിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ ടേബിളിൻ്റെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ഭാഗം. അപ്പോൾ അതാണ് ഈ സാരിയുടെ പാർട്ട്, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ തൂങ്ങിക്കിടക്കേണ്ടത് അതിൻ്റെ 1 ഇഞ്ച് അധികം എടുക്കുക. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ, അത് തയ്യൽ തുമ്പിനാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ വശം ഒരു ഒറ്റ സ്റ്റിച്ച്, അതായത് പോലെ ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒരു സ്റ്റിച്ച് ത്രൂ ഔട്ട്. അപ്പോൾ സാരിയുടെ നീളം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടേബിളിൻ്റെ ചുറ്റുമുള്ള അളവിൻ്റെ നമ്മൾ ഞൊറിഞ്ഞതിന് ശേഷം എത്രയാണോ കിട്ടുന്നത്, നമ്മൾ ചുറ്റളവ് എടുത്തിട്ട് അപ്പോൾ അത് ഞൊറിഞ്ഞതിന് ശേഷം ആ ചുറ്റളവ് കിട്ടണം. അപ്പോൾ ഒരു ഫുൾ സാരി തന്നെ നമുക്കൊരു വിധം ഒക്കെ നമ്മൾ സാധാരണ ഒരു മേശക്കൊക്കെ വേണ്ടി വരും, കാരണം അതിങ്ങനെ ഞൊറിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അധികം തുണി വേണം. അപ്പോൾ ആ ലെങ്ത്തിൽ നമ്മൾ അവിടെ ആ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഞാനതാ നമ്മൾ ആ നൂല് പിടിച്ചിങ്ങനെ വലിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഞൊറിഞ്ഞ് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല, ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് ആ നൂലിങ്ങനെ വലിച്ചു കൊടുത്താൽ ഇതുപോലെ ഞൊറിഞ്ഞ് കിട്ടും. ഇനി ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലെ നമ്മൾ റെഡ് കളറിലുള്ള ഈ പാർട്ട് ഇതുപോലെ ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ചുറ്റും നമ്മൾ തയ്ച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും, ഈ ചതുരത്തിലുള്ള ഓരോ ഭാഗത്തും നമ്മൾ ഈ സാരിയുടെ പാർട്ട് ഇതുപോലെ തയ്ച്ച് കിട്ടും നമുക്ക്. നമ്മളിതിൻ്റെ അളവൊക്കെ കറക്റ്റായാൽ പിന്നെ ഒരു പണിയില്ല ഇത് തയ്ച്ചെടുക്കാൻ. ഇതാ നമ്മുടെ മേശവരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ എത്ര എളുപ്പത്തിലാണ് തയ്ച്ചെടുത്തത്, ഇതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ മേലെയുള്ള തുണി വെൽവെറ്റ് എടുക്കാം. താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഭാഗം ഇതുപോലെ കുഴഞ്ഞ തുണിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് ആ ഞൊറിഞ്ഞ് വരുന്ന ഭാഗം. നമ്മുടെ മേശ അതാ ഇതുപോലെ, മേശ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ഒരു വിരിയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വീട്ടിലതിപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉഗ്രനൊരു മേശവിരി നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ താഴെ ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മേലെ കൊടുത്ത അതേ പീസ് വെച്ചിട്ട് ഏറ്റവും താഴെ ഒരു ബോർഡർ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇത് തയ്ച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് തയ്യലൊന്നും നന്നായിട്ട് അറിയണമെന്നില്ല, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതുമാത്രം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന് നമ്മൾ തയ്യൽ തുമ്പ് വിടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.